Hehehe, friends, assalamualaikum. Perfect in the Minecraft Let's Play single player in the episode 8 like so nammal ingoru pudhiya mining area ivada set aakittund namalku nammal naan korchu mining okke cheyidittu diamond kandupidichittund appo namalku 1.8 il diamond kandupidikkalla ethu effective aayittulla way naan kandupidichittund pinne adha naan ippo mining poi vannittu enki korchu diamond ayalla ellam kitti pinne naan nerathe mining poi enki korchu oru iron സോറി ഡയമണ്ട് പിക്കാക്സും ആക്സും നമ്മൾക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഫുൾ ഡയമണ്ട് ആറാവും. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി വന്നതാണ്. നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്താ നമ്മുടെ എൻചാനിങ് ടേബിൾ സെറ്റപ്പ് ആക്കി നമ്മളെ ടൂൾസ് മൊത്തം എൻചാൻ ചെയ്യും. പിന്നെ നമ്മൾക്ക് ഒരു ഷവലും കൂടി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ആർമറിന് എന്തൊക്കെയുള്ള ആർമർ നമുക്ക് ഒരു 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 ബൂട്ട് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഒരു ലെഗിൻസ് ഓക്കെ, നമുക്ക് ഒരു ലെഗിൻസ് ഉണ്ടാക്കിയേക്കാം. കവർ മീ വിത്ത് ഡയമണ്ട്സ് എൻ്റെ പൊന്നോ. അങ്ങനെ നമ്മളുടെ ഈ അച്ചീവ്മെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൈനിങ്ങിന് പോലുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തട്ടെ. നമുക്കിതെല്ലാം സേഫായി വെക്കാനായി ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായ ഒരു വഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡയമണ്ട് കിട്ടുന്നു തന്നെ കിട്ടും, ഉറപ്പായും കുറേ ഡയമണ്ട് കിട്ടും. ഞാനിത് ഒരു ഹാഫ് അവർ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ഡയമണ്ട് കിട്ടിയത്. പിന്നെ നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. നമുക്ക് അവിടെ സ്ഥലം തീർന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ആ മുകളിലത്തെ സംഭവം ഒന്ന് പൊളിച്ചു കളഞ്ഞേക്കാം. ഏറ്റവും ആദ്യം ചെസ്റ്റ് വെക്കാം, എന്നിട്ട് ആ മുകളിലത്തെ സാധനം പൊളിച്ചു കളയാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഡയമണ്ട് സംഭവങ്ങളെല്ലാം വെക്കാം. പിന്നെ വൈ നോട്ട്, ഇതില്ല ഇതിലുള്ള നമ്മളുടെ ഡയമണ്ടും ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. അങ്ങനെ നമ്മൾ നമുക്കിനി മൈനിങ് പോകാൻ നമുക്ക് മൂന്നാല് പിക്കാക്സെങ്കിലും വേണം. നമ്മുടെ പിക്കാക്സ് ഒരു പിക്കാക്സ് തന്നെ അവിടെ അടിയിലെത്തുമ്പോഴത്തേക്കും ചെയ്യും. നമ്മൾക്കിനി ഒരു എലവേറ്ററെങ്കിലും അവിടെ സെറ്റപ്പ് ആക്കാം ഡയമണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി നമ്മൾക്ക് പിന്നെ നമുക്ക് ഒരു മൂന്ന് പിക്കാക്സെങ്കിലും ഇരിക്കട്ടെ. ഒന്ന് രണ്ട് ഒരു മൂന്ന് പിക്കാക്സെങ്കിലും നമുക്ക് മിനിമം വേണം. കാരണം നമ്മൾ അടിയിലെത്തുമ്പത്തിനും കുറച്ച് പിക്കാക്സൊക്കെ തീരും. പിന്നെ ഇത് അയൺ പിക്കാക്സ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ നമുക്ക് വേഗം പോവാം. ഓ, അപ്പോഴത്തേക്കും രാത്രിയായല്ലോ. എന്തായാലും മൈ നോട്ട് കടന്നിട്ട് പോവാം. എന്തായാലും കേവ് ആയതുകൊണ്ട് അതൊന്നും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. കിടന്നിട്ടും പോവാം. റീസ്പോൺ പോയിന്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആയോ നമുക്ക് കേവിലേക്ക് വെച്ച് പിടിക്കാം. നമുക്ക് -58 പോകേണ്ടത്. അതായത് -58 നമുക്ക് ഇതിൽ ഡയമണ്ട് കിട്ടാനുള്ള കറക്റ്റ് വൈ ലെവൽ. അപ്പോൾ 1.18 യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചവർക്ക്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ നമ്മൾ സെറ്റപ്പ് ചെയ്യും. നമുക്ക് പിഗ്ലിൻസിനായിട്ട് ബാറ്റർ ചെയ്യാം. ഇനി നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ -58 വരെ, അങ്ങനെ ഇതാ -58 വരെ നമ്മൾ എത്തണം. -58 ഞാൻ കുറച്ച് സ്ട്രിപ്പ് മൈനിങ് ഓക്കെ. ഇവിടെ ഞാൻ സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് ഡയമണ്ട്സ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇതാ ഇവിടൊക്കെ തന്നെ ഇല്ലാതെ ഞാൻ എനിക്ക് ഡയമണ്ട് കിട്ടിയ സംഭവങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നി ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് ഡയമണ്ട് കിട്ടിയതാണ്. അതിൻ്റെ ഇടയിൽ റെഡ് സ്റ്റോണും ഗോൾഡും അയണും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര കോമൺ ആണ്. ഐ ഡോണ്ട് വാണ്ട് റെഡ് സ്റ്റോൺ, ഐ വാണ്ട് എക്സ്പി. എനിക്ക് എക്സ്പി വേണം. നമുക്ക് 30 ലെവലായാലും എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്തതാ ഇവിടെ വരെ ബെഡ്റൂം വരെ ഉണ്ട്. അത്രയും അടിയിലാണ് നിൽക്കണം. നമ്മളിപ്പോൾ 1.90 നമ്മുടെ വാർഡനൊക്കെ വന്നാല് നശിക്കേനെ. ഞാൻ ഐ സി ഇവിടെയൊക്കെ കാണുന്ന എല്ലാം ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോയതാണ്. കുറേ ഞാൻ പോയിട്ടുണ്ട്. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ഡയമണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ നോക്കിയായിരുന്നു. എനിക്ക് നല്ലോണം ഡയമണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ എന്തായാലും നമ്മളിന്ന് സെറ്റപ്പ് ആക്കുന്നതായിരിക്കും. ഞാൻ കുറേ സ്റ്റെപ്പ് മൈൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ റെഡ് സബ് ബട്ടൺ ആ തംസുകളെല്ലാം ഒന്ന് വെച്ച് സഹായിക്കുക. നമുക്ക് ആയിരം സബ് ഓക്കെ, നമ്മൾ ഇവിടെയാണ് ആയിരം സബ്സ്ക്രൈബറൊക്കെ ആവേണ്ടതല്ലേ. നമുക്ക് ഇനി ഒക്കെ അപ്പോൾ നമ്മളിങ്ങനെ സേഫായിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോവുക. ലാവേനെയും കേവ്സിനെയൊക്കെ നിങ്ങൾ നോക്കണം. കേവുകളിലൊന്നും പോകണ്ട കേട്ടോ, ഇങ്ങനെ സ്ട്രിക്ട് മൈൻഡ് ചെയ്ത് പോയാൽ മതി. ഞാൻ നോക്കട്ടെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരു വേണി തന്നെ 4-5 ഡയമണ്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ദിസ് ആർ
these are called diamonds. അപ്പോ നമ്മൾക്കിപ്പോ അഞ്ച് നാല് ഡയമണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൈസ് ആണ്. എനിക്ക് ഇപ്പോ നല്ല രീതിക്ക് ഞാൻ ഡയമണ്ട് കിട്ടുന്നുണ്ട്. ബൈ ദ വേ, നമ്മുടെ പിക്കാക്സ് എല്ലാം ബ്രോക്കൺ ആയി വരികയാണ്. അപ്പോ ഈ പിക്കാക്സ് ഇപ്പൊ തന്നെ തീരും. ഇവിടെ കുറെ ലാപ്പിസ് ഉണ്ട്, നമ്മൾക്ക് എൻജോയിങ് ചെയ്യാനും ഉപകാരപ്രദമായിരിക്കും. ഞാനൊരു ഹാഫ് അവർ മൈനിങ് ചെയ്തു. അപ്പോൾ എനിക്ക് 12 ഡയമണ്ട് ആ കാൽക്കുലേഷൻസ് അനുസരിച്ച് വേണ്ട. പക്ഷെ എനിക്ക് 16 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വീട്ടിലോട്ട് വെച്ച് പിടിക്കണം. ഇങ്ങനെ വൈ ഇങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് നോക്കി നോക്കാം. കുറച്ച് ഒരു ഇത്തിരി പ്രാന്ത് പിടിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ലാവൊക്കെ വന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് മൈനിങ് ചെയ്ത് പോയതാണ്. നമ്മൾക്ക് അത്യാവശ്യം നല്ല റിസോഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. ഓക്കെ, നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ ലെജൻഡറി മൊമെൻറ്റിനുള്ള ഇത് നേരെയാണ്. ഏറ്റവും ആദ്യം നമ്മളുടെ ഈ ചപ്പും ചവം കല്ലും കാര്യമൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അതിനുശേഷം നമ്മളെ ഡയമണ്ട് സംഭവങ്ങളും ഒക്കെ എടുക്കാം. അയ്യോ, അതിങ്ങോട്ടും ആയോ. നമ്മുടെ ഈ അയണിൻ്റെ ആർമറും ടൂൾസ് എല്ലാം കളയാണ്ട് നേരെ അയക്കുന്നു. ഓക്കെ, ആൻഡ് ഒരു ഒരു ഷവൽ ആൻഡ് ഒരു ആക്സ്. അങ്ങനെ നമ്മൾക്ക് എന്തൊക്കെ ആർമർ, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ എന്തൂട്ടാ വേണ്ട. ഓക്കെ, ഒരു ഹെൽമെറ്റ്, പിന്നെ എന്താ, ഹെൽമെറ്റും വേണം. അങ്ങനെ നമ്മുടെ ഫുൾ ഡയമണ്ട് ആർമർ നമ്മളിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഊരിയിട്ട് നമ്മൾക്ക് ഇടാം. അങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. നമ്മളുടെ OP ആർമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോളി ആർമറാണിപ്പോൾ. അങ്ങനെ നമ്മൾ ഈ പഴയ അയൺ ആർമറും ടൂൾസ് എല്ലാം അവിടെ കളയാം. അങ്ങനെ ഇപ്പോൾ ഞാൻ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഫുൾ ഡയമണ്ട് ആർമർ നമ്മൾ നമ്മുടെ ലെറ്റ്സ് പ്ലേയിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് എൻജോയിങ് സെറ്റപ്പാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലൊരു മഴ, ഇനി നല്ല മഴയാണ്. ഇനിയൊക്കെ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ തന്നെയാണ് നല്ല മഴയുണ്ട്. നൈസ്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും എൻജോയിങ് ടേബിൾസിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെയ്യും. നമ്മൾ കുറേ നാളായി ഇങ്ങനെ നീട്ടി വെച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നു വന്നിട്ട്. എന്തായാലും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പിന്നെ അക്സെപ്റ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടായാൽ സേവ് ഒരു സെൻറ്റിൽ ഒന്ന് ഈ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ZR ഓൾവേസ് അലോൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ്, അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഫോർ ഞാൻ ഇനി ലെസ് പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുവരെ എന്തായാലും ട്യൂൺ ആയിരിക്കും. അതുവരേക്കും ZR ഓൾവേസ് അലോൺ ആൻഡ് ഫണ്ണീസ് ഇൻഫെക്റ്റഡ് ടു മൈ ബ്രെയിൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ്.